നമസ്കാരം ഞാൻ വിനോദ് കുമാർ 4PM ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ നിലപാട് കടുപ്പിച്ച കർഷകർ കേന്ദ്രം ചർച്ചയ്ക്ക് വിളിച്ചതിന് പിന്നാലെയാണ് കർഷകർ നിലപാട് കടുപ്പിച്ചത് ഇന്ന് വൈകിട്ട് 3നായിരുന്നു കേന്ദ്ര കൃഷിമന്ത്രി സമരക്കാരുമായി ചർച്ച നടത്താൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ചർച്ചയ്ക്ക് ക്ഷണിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം കർഷക സംഘടനകൾ നിരസിച്ചു 500-ലേറെ കർഷക സംഘടനകളാണ് സമരരംഗത്തുള്ളത് ഇതിൽ 32 എണ്ണത്തെ മാത്രമാണ് ചർച്ചയ്ക്ക് വിളിച്ചത് മുഴുവൻ സംഘടനകളെയും ക്ഷണിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് കിസാൻ സംഘർഷക സമിതി വ്യക്തമാക്കി അതിർത്തി സുരക്ഷാ സേനയുടെ സേവനങ്ങളെ മുക്തകണ്ഠം പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനയുടെ എല്ലാ പ്രവർത്തനങ്ങളും വിലമതിക്കാനാവാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ സംരക്ഷിക്കാനുള്ള അചഞ്ചലമായ പ്രവർത്തനങ്ങളും പ്രകൃതിക്ഷോഭങ്ങളിൽ രാജ്യത്തിന് കൈത്താങ്ങായി മാറുന്നതുമെല്ലാം സേനയെ നമ്മുടെ അഭിമാന സ്തംഭങ്ങളാക്കുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പ്രവാസി ഇന്ത്യക്കാർക്ക് ഇലക്ട്രോണിക് പോസ്റ്റൽ വോട്ട് ഏർപ്പെടുത്താൻ തയ്യാറാണെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം ഉൾപ്പെടെ അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോസ്റ്റൽ വോട്ട് ഏർപ്പെടുത്താമെന്നാണ് കമ്മീഷൻ പറയുന്നത് പോസ്റ്റൽ വോട്ട് ഏർപ്പെടുത്താൻ സാങ്കേതികമായും ഭരണപരമായും തയ്യാറായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര മന്ത്രാലയത്തെ അറിയിച്ചു ഇലക്ട്രോണിക് പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള മാർഗരേഖയും കമ്മീഷൻ നിയമ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ പോസ്റ്റൽ വോട്ട് സർവീസ് വോട്ടർമാർക്ക് മാത്രമേ ഉള്ളൂ ഇത് പ്രവാസി ഇന്ത്യക്കാർക്കും ബാധകമാകണമെങ്കിൽ കേന്ദ്ര സർക്കാർ 1961 തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവരണം ഇതിന് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല കോവിഡിന്റെ പേരിൽ ചൈനയുമായുള്ള വ്യാപാരം അവസാനിപ്പിച്ച ഉത്തരകൊറിയ ചൈനയുമായുള്ള വാണിജ്യ ബന്ധം പൂർണ്ണമായും ഒഴിവാക്കാൻ കിം ജോങ് ഉൻ തീരുമാനിച്ചു ഉത്തരകൊറിയയുടെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളിക്കാണ് രാജ്യം വിലക്കേർപ്പെടുത്തിയത് അതിനാൽ തന്നെ രാജ്യത്തെ കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ഇന്ധനക്ഷാമത്തിനും ഇടവച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ദേശീയ ദിനാഘോഷത്തിന് UAE ഒരുങ്ങി നാളെയാണ് UAE 49ാം ദേശീയ ദിനം കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും പരിമിതമായ ആഘോഷ പരിപാടികളിൽ പങ്കുചേരാൻ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം ഒരുങ്ങി ദേശീയ ദിനം പ്രമാണിച്ച് നാളെ മുതൽ ഡിസംബർ 3 വരെ രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വദേശികളോടൊപ്പം പ്രവാസികളും ലളിതമായ ആഘോഷ പരിപാടികളിൽ പങ്കുചേരും കോവിഡ് പ്രോട്ടോകോളുകൾ കർശനമായി പാലിച്ചുകൊണ്ടുള്ള ആഘോഷ പരിപാടികളാണ് എല്ലാ എമിറേറ്റ്സുകളും ആസൂത്രണം ചെയ്തിരിക്കുന്നത് ന്യൂസ് ഹെഡ്ലൈൻസ് തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം ബഹ്റൈനിലെ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച പരിപാലനവും സേവനവുമായി ഹോംലി അറ്റ്മോസ്ഫിയറിൽ ദാറൽ ഷിഫ മെഡിക്കൽ സെന്റർ ഗൈനക്കോളജി ഓർത്തോപീഡിക് ENT ഫിസിയോതെറാപ്പി തുടങ്ങിയ പ്രത്യേകം വിഭാഗങ്ങൾ എൻഡോഡോണ്ടിക്സ് ഓർത്തോഡോണ്ടിക്സ് തുടങ്ങിയ നൂതന സംവിധാനങ്ങളുടെ ദന്തരോഗ വിഭാഗവും കൂടാതെ ലബോറട്ടറി ഫാർമസി ആൻഡ് റേഡിയോളജി സൗകര്യങ്ങൾ ദാറൽ ഷിഫ മെഡിക്കൽ സെന്റർ നിയർ ഹിത് പോലീസ് സ്റ്റേഷൻ ബഹ്റൈൻ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 1616 1616 1616 ദാറൽ ഷിഫ മെഡിക്കൽ സെന്റർ ബ്രിംഗിംഗ് വെൽനെസ് പാലക്കാട് മട്ടാഞ്ചേരി പഞ്ചായത്ത് 10ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയുടെ മകൻ തലയ്ക്ക് വെടിയേറ്റ് മരിച്ച നിലയിൽ കന്നിമാരി കുറ്റിക്കൽ ചള്ള രാജന്റെയും മകൻ അജിത്തിനെയാണ് വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് 31 വയസ്സായിരുന്നു പ്രായം മൃതദേഹത്തിനടുത്തു നിന്നും .315 റൈഫിൾ പോലീസിന് ലഭിച്ചു ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല ചിറ്റിലഞ്ചേരിയിൽ സ്വകാര്യ ഡി അഡിക്ഷൻ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു അജിത്ത് 4 ദിവസം മുൻപാണ് വീട്ടിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത് സൗദി അറേബ്യയിൽ മലയാളി കുത്തേറ്റ് മരിച്ചു ജിദ്ദ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ജോലി ചെയ്തിരുന്ന മലപ്പുറം കുട്ടിലങ്ങാടി ചേലൂർ സ്വദേശി മൈലപ്പുറം പറമ്പിൽ അബ്ദുൾ അസീസ് ആണ് മരിച്ചത് 60 വയസ്സായിരുന്നു പ്രായം ഒപ്പം ജോലി ചെയ്തിരുന്ന പാകിസ്ഥാൻ സ്വദേശിയാണ് കുത്തിയതെന്നാണ് റിപ്പോർട്ട് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കൂടുതൽ വിശദാംശങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല തടവുകാർ രക്ഷപ്പെടാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ കലാപത്തിൽ ശ്രീലങ്കൻ ജയിലിൽ 8 ജയിൽ പുള്ളികൾ കൊല്ലപ്പെട്ടു ശ്രീലങ്കൻ ആസ്ഥാനമായ കൊളംബിയയിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള മഹാര ജയിലിലാണ് സംഭവം നടന്നത് സംഭവത്തിൽ 55 പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ 2 പേർ പോലീസുകാരാണ് കോവിഡ് വ്യാപനം മൂലമാണ് തടവുകാർ രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ച വരെ കേരളത്തിൽ പലയിടത്തും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ബുധനാഴ്ചയും യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ബുധനാഴ്ച ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്തു നിന്നും കടലിൽ പോകുന്നതും നിരോധിച്ചിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ 4PM മോർണിംഗ് ഹെഡ്ലൈൻസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം